ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇൻഷോർട്ടിൽ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നാണ് എൻ്റെ എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്ന് പറയുമ്പോൾ ആ ഒരു ആപ്പിൽ എല്ലാം ഉണ്ട് ട്രാൻസിഷൻ ഉണ്ട് കീ ഫ്രെയിംസ് ഉണ്ട് നമുക്ക് കീ ഫ്രെയിം വെച്ച് എന്താ എന്തൊക്കെയാണ് സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്താൽ കണ്ടോ സോ ലെറ്റ് സ്കെറ്റ് ഇൻറ്റേത് വീഡിയോ അപ്പോൾ അപ്പം നമ്മളുടെ ഇൻഷോട്ട് തുറക്കുവാണെങ്കിൽ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത് അവിടെ വീഡിയോ കാണും വീഡിയോയ്ക്ക് നമ്മൾ എഡിറ്റ് ചെയ്ത ഒരു ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ് ആണോ ഡ്രാഫ്റ്റ് ആണ് എന്താ ആ സംഭവങ്ങളാണ് നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോസ് കാണും പിന്നെ ഫോട്ടോസ് നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാം പിന്നെ കൊളാച്ച് കൊളാജ കൊളാജ് ആണോ എന്താണെങ്കിലും ആ സംഭവം ഉണ്ട് അപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് വേണ്ട വീഡിയോ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്യുക അത് കഴിയുമ്പോൾ ആ ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ ഗുരുവായൂരിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിവിടെ എല്ലാ വീഡിയോ ക്ലിപ്സും അതിലോട്ട് ആഡ് ചെയ്ത് എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതെന്ന ഒരു മെയിൻ പ്ലോട്ട് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് വേണ്ട പോർഷൻസ് മാത്രം നമുക്ക് എടുക്കാം ഈ ക്യാൻവാസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണോ അത് അപ്ലോഡ് ചെയ്യേണ്ടത് അതിൻ്റെ ആ ഒരു ക്യാൻവാസ് കിട്ടും അപ്പോൾ നമ്മൾ യൂട്യൂബിലായതുകൊണ്ട് തന്നെ സിക്സ്റ്റീൻ റെസ്റ്റു ഞാനാണ് ഇടുന്നത് സിക്സ്റ്റീൻ ഇക്സ്റ്റി നയൻ ആ സിക്സ്റ്റീൻ ഇക്സ്റ്റി നയൻ ആണ് നമ്മൾ ക്യാൻവാസ് വെച്ചിരിക്കുന്നത് അത് കഴിയുമ്പോൾ മ്യൂസിക്ക് ഉണ്ട് മ്യൂസിക്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന പോലെ നിങ്ങൾക്കും മ്യൂസിക് അല്ല വോയിസ് റെക്കോർഡ് ചെയ്യാം പിന്നെ മ്യൂസിക് എഫക്ട്സ് ഉണ്ട് ഇതിനകത്ത് തന്നെ കുറേ എഫക്ട്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വൈറൽ ആയിട്ടുള്ള കുറേ എഫക്ട്സ് ഇതിനകത്ത് തന്നെ ഓൾറെഡി കിട്ടും പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ പെർമിഷനും കൊടുക്കണം അത് കഴിയുമ്പോൾ നമുക്കിത് റെക്കോർഡ് ചെയ്യാവുന്നതാണ് അത് കഴിയുമ്പോൾ ഏതാണ്ട് ഇവിടെ ടെക്സ്റ്റ് സ്റ്റിക്കർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് സ്റ്റിക്കറിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പലതും ഡൗൺലോഡ് ചെയ്യാം പിന്നെ ടെക്സ്റ്റ് ഉണ്ട് ടെക്സ്റ്റ് ടെക്സ്റ്റ് എടുക്കുവാണെങ്കിൽ അതിലും കുറേ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ക്യാപ്ഷൻ ഉണ്ട് പിന്നെ ഏതാ ഇതെന്തായാലും സംഭവം ഞാൻ കണ്ടില്ല സോറി അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട് ഡീറ്റെയിൽ ഉണ്ട് പിന്നെ ഡൂ ഡൂഡിൽ ആ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഇതൊന്നും അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നതല്ലായിരിക്കും എന്നാലും നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് പിന്നെ ഇവിടെ ഇത് ഇത് ഉള്ളൂ ഇതിനകത്ത് സ്റ്റിക്കർ ടെക്സ്റ്റ് ക്യാപ്ഷൻസ് ഡീറ്റെയിൽ ലൂഡിൽ അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ഉള്ളത് ടെക്സ്റ്റ് ടെക്സ്റ്റ് ഉണ്ട് പിന്നെ എഫെഎക്സ് ഉണ്ട് എഫ് നമ്മൾ ഈ സാധാ എഫക്ട്സിൽ നമ്മൾ എന്താ നോർമൽ കുറച്ച് എഫക്ട്സ് കാണത്തുള്ളൂ എ ഐ എഫെക്സിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഔട്ട്ലൈനൊക്കെ വെച്ച് വരുന്ന കുറേ എഫക്ട്സ് കാണും അതൊക്കെ വരെ ലെവലായിട്ടുള്ള സംഭവങ്ങളാണ് ഹലോ 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 മൈക്ക് ചെക്ക് കണ്ടല്ലോ ഇതിനകത്ത് കുറച്ച് കുറച്ച് കൊറച്ചൊക്കെ എഫക്ട്സ് ഉള്ളു നിങ്ങൾക്കിടെ കാണും അപ്പൊ അത് ഐ എഫക്ട്സ് ഉണ്ട് ഇതിനകത്ത് നമ്മളുടെ ഒബ്ജക്റ്റിനെ സറൗണ്ട് ചെയ്യുന്ന കൊറേ എഫക്ട്സ് കിട്ടും ഹലോ ഹലോ പിന്നെ അതിപ്പോ നമ്മൾ അതിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും കണ്ടോ ഫയറിന്റെ ഉണ്ട് അതിന്റെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം പിന്നെ ഇവിടെ വേറെ കുറെ എഫക്ട്സ് ഉണ്ട് പറയുമ്പോൾ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ലാഗ് വരും അതും നമ്മളങ്ങനെ കൂട്ടേണ്ട ആവശ്യമില്ല കുറച്ച് ലാഗ് ചിലപ്പോൾ വന്നിരിക്കും വന്നേക്കാം അപ്പോൾ അതുണ്ട് അത് കഴിയുമ്പോൾ ഫിൽറ്റർ ഉണ്ട് ഫിൽറ്റർ നമുക്ക് കുറേ ഫിൽട്ടർ കിട്ടും അത് കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ സാച്ചുറേഷൻ കൂട്ടാം സാച്ചുറേഷൻ കുറയ്ക്കാം ബ്രൈറ്റ്നസ് കൂട്ടാം ബ്രൈറ്റ്നസ്സ് കുറയ്ക്കാം അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ വേണ്ട കണ്ടോ ടിൻ്റ് ടിൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കളർ ആ ടിൻ്റ് കൂട്ടാം കുറയ്ക്കാം അങ്ങനത്തെ ഇത് കളറാണ് വെക്കേണ്ടത് വയ്ക്കുവോ വെക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അത് കഴിയുമ്പോൾ ഫിൽട്ടർ പിന്നെ പി ഐ പി പി ഐ പി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ മെയിൻ വീഡിയോയുടെ വേറൊരു ലെയറും കൂടെ ആഡ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോയിലൊക്കെ നമ്മൾ ആ ഒരു മെയിൻ വീഡിയോ ഇവിടെ വെച്ചിട്ട് നമ്മുടെ എൻ്റെ റിയാക്ഷൻ്റെ ആ ഒരു വിഷ്വൽസ് ഞാൻ ഒരു വേറൊരു ലെയറിലോട്ടാക്കി അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അത് നിങ്ങൾക്ക് മിക്കവർക്കും അറിയായിരിക്കും നമുക്കിതിനകത്ത് കുറേ ലെയറും ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾക്ക് നമ്മളുടെ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ പി ഐ പി ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിനകത്ത് സ്പ്ലിറ്റ് ഉണ്ട് സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ വേണ്ടാത്ത പോർഷൻസ് ഒക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വേ ആ ഒരു വേണ്ടാത്ത പാർട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ വോളിയം ഈ വോളിയം ഒക്കെ നമുക്ക് ഓരോ ക്ലിപ്പിൻ്റെയും വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഡിനോയ്സ് ഉണ്ട് ഡീ എന്ന് പറയുമ്പോൾ നമ്മളുടെ വേണ്ടാത്ത വോയിസ് കട്ട് ഔട്ട് ചെയ്ത് കളയും പിന്നെ ബാ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാണ്ട് നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ ബ്ലറൊക്കെയുള്ളത് ഉണ്ട് പിന്നെ വേറെ കളേഴ്സ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഗ്രേഡിയൻ്റ് ഉണ്ട് വേറെ പാറ്റേൺസ് ഉണ്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം ആ അത് ആ ഒരു ബട്ടണാണ് ആണ് അണ്ടു അണ്ടു ഉണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തേൻ്റെ ബട്ടണിൻ്റെ പേരും പിന്നെ സ്പീഡ് സ്പീഡ് കൺട്രോൾ ചെയ്യാവുന്നതാണ് സ്പീഡിൽ നമുക്ക് നൂറ് വരെ ഉണ്ട് നൂറൊന്നും വയ്ക്കേണ്ട ആവശ്യവും ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് സ്പീഡും കൺട്രോൾ ചെയ്യാവുന്നതാണ് പിന്നെ എന്ന് പറയുമ്പോൾ ആനിമേഷനുണ്ട് ആനിമേഷൻ ക്രോപ്പ് സ്വിച്ച് അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട് സ്പീഡ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടത് അനുസരിച്ച് നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാവുന്നതാണ് ഇപ്പോൾ എനിക്കതിനെ സംഭവിച്ചതെന്ന് വെച്ചാൽ എന്താ സ്പീഡ് കുറയോ കൂടിയോ അങ്ങോട്ട് പോയി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതായത് എന്താ ചെയ്യേണ്ടതെന്ന് കാണി ഇതാകട്ടെ ഇതൊക്കെയാണെങ്കിലും ഇത് നമ്മൾ നിങ്ങൾക്കനുസരിച്ച് ആ ഒരു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്ര വേണോ അത്രയും വെച്ചാൽ മതി പിന്നെയെന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ട് ആനിമേഷൻ ആനിമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ ഒരു ക്ലിപ്പ് വരുമ്പോൾ അടുത്ത ക്ലിപ്പിലോട്ട് വരുമ്പോൾ ഒരു ആനിമേഷൻ വെക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം ഇന്നുണ്ട് ഔട്ട് ഉണ്ട് അത് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എന്തെങ്കിലും ആനിമേഷൻ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം പിന്നെ ക്രോപ്പ് ഉണ്ട് കട്ട് ഔട്ട് ഉണ്ട് കട്ട് ഔട്ടിൽ നമ്മളുടെ ബോ എന്താ നമ്മുടെ അല്ലെങ്കിൽ മെയിൻ ഒബ്ജെക്റ്റ് അല്ലാതെ ഒബ്ജെക്റ്റിനെ കട്ട് ഔട്ട് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഗ്രീൻ സ്ക്രീന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പിന്നെ റീ ഉണ്ട് ഓപ്പോസിറ്റ് നമുക്ക് ചെയ്യാം റീപ്ലേസ് എന്ന് പറയുമ്പം റീപ്ലേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു പി ഐ പി ഈ ഒരു ഇതും തമ്മിൽ എന്തെങ്കിലും റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു മെയിൻ ക്ലിപ്പ് പി ഐ പി ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് റീപ്ലേസ് ഉപയോഗിക്കാം പിന്നെ വോയിസ് എഫക്റ്റ് ഉണ്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കണ്ടോ വോയിസ് എഫക്റ്റിൽ തന്നെ കുറേ സംഭവങ്ങളുണ്ട് അതിൽ അങ്ങനെയാണ് നമ്മൾ ഈ റോബോട്ടിൻ്റെ ഇല്ലെങ്കിൽ നമ്മൾ ചില ഇതിനകത്ത് കാണത്തില്ലേ എന്തെങ്കിലും ജീവികൾ സംസാരിക്കുന്നത് അതൊക്കെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചാണ് എടുക്കുന്നത് പിന്നെ എന്ന് പറയുമ്പോൾ അതാണ്ട് ഇതിനകത്ത് ഇത്രയൊക്കെ സംഭവങ്ങളുള്ളൂ പിന്നെ ലാസ്റ്റിലൊരു ഈസ് എന്ന് പറയുന്ന സംഭവമുണ്ട് പിന്നെ ഫ്രീസ് ഫ്രീസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു പോർഷൻ ഫ്രീസ് ആക്കി വെക്കും ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് വരാതെ ഫ്രീസ് എന്ന് പറയുമ്പോൾ ഒരു ഫോട്ടോ പോലെ ഇരിക്കും പിന്നെ ട്രാൻസിഷനുണ്ട് ഇതിനകത്ത് ഇഷ്ടം പോലെ ട്രാൻസിഷനുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുക എത്ര സെക്കൻഡിൽ വേണം ആ ട്രാൻസിഷൻ എന്നൊക്കെ ഇപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ എന്തൊക്കെയാണ് ആ ലാസ്റ്റിൽ ഈസ് കണ്ടില്ലായിരുന്നു അതെന്താണെന്ന് ഞാനിപ്പോൾ പറയാം നമ്മളിപ്പോൾ ഇതിനകത്ത് ഞാൻ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞിട്ട് കണ്ടോളൂ ഗുരുവായൂർ അമ്പല നടയിൽ അപ്പോൾ ഈ ട്രാൻസിഷൻ നമുക്ക് വേണമെങ്കിൽ ഈ ക്ലിപ്പൊക്കെ നമുക്ക് ആ ലോങ് പ്രസ് ചെയ്ത് നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ മാറ്റാം അപ്പോൾ ആ ഈ ക്ലിപ്പ് ലാസ്റ്റ് വരണമെങ്കിൽ നമുക്ക് ലാസ്റ്റിലോട്ടാക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ വോയിസ് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വോളിയം കൂട്ടാം കുറയ്ക്കാം ഫേഡിങ് ചെയ്യാം ഫേഡ് ഔട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ ഇല്ല ഫസ്റ്റിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കാൻ തുടങ്ങും പേടിനെന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വോയിസ് കുറവായിരിക്കും പിന്നെ വോയിസ് കൂടും പേഡ് ഔട്ട് എന്ന് പറയുമ്പോൾ എൻഡിൽ നമ്മളുടെ വോയിസ് കുറഞ്ഞ് കുറഞ്ഞ് വരും അതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ അതിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം അപ്പോൾ ഇതിൻ്റെ വോയിസ് നമുക്ക് വോളിയം കൂട്ടാം വോളിയം കുറയ്ക്കാം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ് പിന്നെ ഇതിനകത്ത് ഇപ്പം എന്താ വേണ്ട ഇതിനകത്ത് വോയിസ് എഫക്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഈക്യൂ നമുക്കുണ്ട് ബാസ് കൂട്ടും ബാസ് കുറയ്ക്കാൻ ട്രംപിൾ ട്രിബിൾ പ്ലസ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ട് ഇതിൽ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്ത് മ്യൂസിക് ഇടുകയാണെങ്കിലും നമുക്കതിനകത്ത് വോയിസ് എഫക്റ്റ് ആഡ് ചെയ്യാവുന്നതാണ് വോയിസ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ വോയിസ് എഫക്റ്റ് ഉണ്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടത്ര എന്തൊക്കെ എത്ര സ്പ്ലിറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇത്രയും പോർഷനിൽ ആ ഒരു വോയിസ് എഫക്റ്റ് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഏത് പോർഷനിലാണ് വോയിസ് എഫക്റ്റ് വേണ്ടത് ആ ക്ലിപ്പിൽ മാത്രം വോയിസ് എഫക്റ്റ് കിട്ടാമതി ഇതാണ് ഈസ് എന്ന് പറയുന്നത് ഈസിൽ നമുക്ക് ഇവിടെ കുറേ ആനിമേഷൻ ഉണ്ട് നമുക്കിപ്പോൾ ഇങ്ങനെ പോയി പെട്ടെന്ന് സ്പീഡ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇതുണ്ട് ഇവിടെ വേണ്ട വേറെ കുറച്ച് ആനിമേഷൻ വെച്ച് അങ്ങനെ ഉണ്ട് അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും സ്യൂട്ട് ആ ഒരു ഓപ്ഷൻ വെച്ച് നിങ്ങൾക്ക് കീ ഫ്രെയിം ആഡ് ചെയ്യാവുന്നതാണ് കീ ഫ്രെയിം വെച്ച് നമുക്ക് പല ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് സൂമിൻ ചെയ്യണമെങ്കിൽ സൂമിൻ ചെയ്ത് കീ ഫ്രെയിം ആഡ് ചെയ്യാം അതൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണിച്ചായിരുന്നു ഒരു ക്രീ ഫ്രെയിം ഇവിടെ ഇട്ടിട്ട് ഒരു കീ ഫ്രെയിം ലാസ്റ്റിലിടുക അപ്പോൾ ആ ഫസ്റ്റ് ക്രീ ഫ്രെ കീ ഫ്രെയിമിൽ ഫുൾ സൂമിൻ ആണെങ്കിൽ ലാസ്റ്റ് കീ ഫ്രെയിമിൽ ഫുൾ സൂം ഔട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആനിമേഷൻ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ആവുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കീ ഫ്രെയിമിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം പിന്നെ മാസ്ക് ഉണ്ട് ഇന്നിപ്പോൾ കാണിച്ച പോലെ മാസ്ക് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വോയ്സിൽ നമുക്ക് എന്താ വോയിസ് എഫക്റ്റ് ആഡ് ചെയ്യാവുന്നത് ഇതിൽ തന്നെ കുറേ വോയിസ് എഫക്റ്റ് ഉണ്ട് നമ്മളിപ്പോൾ ചൈൽഡിൻ്റെ ഉണ്ട് അഡൽട്ടിൻ്റെയുണ്ട് വുമണിൻ്റെ ഉണ്ട് ഏലിയൻ്റെ ഉണ്ട് റോബോട്ടിൻ്റെ ഉണ്ട് ഗോസ്റ്റിൻ്റെയുണ്ട് അങ്ങനെ പല പല ഓപ്ഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത് പിന്നെ കോൾ ചെയ്യുമ്പോൾ എങ്ങനത്തെ സൗണ്ട് നമ്മൾ സ്പീക്കറിൽ വരുമ്പോൾ എങ്ങനത്തെ സൗണ്ട് അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് അപ്പം ഇതിലിന് കൂടുതലൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഞാൻ എല്ലാം കവർ ചെയ്തു നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള കീ ഫ്രെയിമിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നമ്മളുടെ ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് പിന്നെ ഇഷ്ടം കാണിക്കുന്ന നമ്മൾ കുറേ കീ ഫ്രെയിം പോട്ടെ കുറേ വോയിസ് എഫക്റ്റ് ഉണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ കഴിഞ്ഞ സിന്ധു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ശരി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കീ ഫ്രെയിമിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് ചെയ്തോ സോ സീ നെക്സ്റ്റ് വീഡിയോ ബൈ